തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഇന്ന് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം അല്പസമയത്തിനകം കൊച്ചിയിൽ ചേരുന്നുണ്ട്. കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിലെ പ്രബല നേതാക്കൾ പടയൊരുക്കം ശക്തമാക്കിയ സാഹചര്യത്തിൽ യോഗത്തിന് പ്രാധാന്യം ഏറെയാണ്. എൻ കെ ഷിജു ചേരുന്നു. ഷിജു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിന്റെ തേരിലേറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനിരുന്ന പാർട്ടിയാണ്, പക്ഷേ ഇപ്പോൾ ഉൾപാർട്ടി പ്രശ്നങ്ങളാൽ വലയുകയാണ്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അബ്ജോദ്, ഒന്ന്, ബി ജെ പിയുടെ ഈ കോർ കമ്മിറ്റി യോഗം തന്നെ ചേരുന്നത് വളരെ കാലത്തിന് ശേഷമാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. സാധാരണഗതിയിൽ ഇത്ര വൈകി ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരാറില്ല. പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും കോർ കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം പാർട്ടിക്കകത്തുണ്ടായി. ഇത് തന്നെ പാർട്ടി നേതാക്കൾ വലിയൊരു പ്രശ്നമായി ഉന്നയിക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിലുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രപക്ഷം പറയുന്നത് സീറ്റുകളുടെ എണ്ണം എല്ലാം നോക്കി തങ്ങൾക്ക് നേട്ടമുണ്ടായി എന്ന് സുരേന്ദ്ര വിഭാഗം പറയുമ്പോഴും ശോഭാ സുരേന്ദ്രനും അതുപോലെ കൃഷ്ണദാസ് പക്ഷവും എല്ലാം തന്നെ വളരെ ശക്തമായി മുതിർന്ന നേതാക്കൾ ഒ രാജഗോപാൽ അടക്കം പറയുന്നത് ഒരു വലിയ വിജയം, പ്രതീക്ഷിച്ച നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കിയില്ല. അതിനവർ ഉദാഹരണമായി കാണിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷത്തെ കോർപ്പറേഷനിൽ അതേ സീറ്റ് തന്നെ കിട്ടി. മാത്രമല്ല തൃശ്ശൂരിൽ ഒരു രണ്ടാമത്തെ കക്ഷിയെങ്കിലുമായി എൻ ഡി എ വരുമെന്ന് പ്രതീക്ഷിച്ച് അതുണ്ടായില്ല. നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്നോട്ട് പോയി. ഈ ഒരു സാഹചര്യം മുൻനിർത്തി സുരേന്ദ്രനെതിരെ മറുവിഭാഗം വളരെ ശക്തമായ വിമർശനം. പൊതുവെയും ഒരു പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായ ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടതൊന്ന് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് സംഘടന പാർട്ടി ചുമതലയിൽ തന്നെ വൈസ് പ്രസിഡന്റ് ആക്കി, അതിനുശേഷം സംഘടനാ മേഖലകൾ തിരിച്ചപ്പോൾ ഒരു ചുമതലയും തനിക്ക് തന്നില്ല. മാത്രമല്ല തന്നെ പോലെ പല മുതിർന്ന നേതാക്കളെയും ശ്രീശൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒതുക്കാനുള്ള ശ്രമം സുരേന്ദ്രപക്ഷം നടത്തുന്നു. കോൺഗ്രസ് നടക്കം വിട്ടുവന്ന പല നേതാക്കൾക്കും പാർട്ടിയിൽ ഉന്നത പദവി നൽകുമ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വളരെ കാലമായി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ കെ സുരേന്ദ്രനെതിരെ ഉൾപ്പെടെ ശക്തമായ നടപടി വേണം എന്നാണ് ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷം, കൃഷ്ണദാസ് പക്ഷം എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷേ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ കൃഷ്ണദാസ് അതുപോലെ ഒ രാജഗോപാൽ അടക്കമുള്ളവർ ഈ കാര്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം എന്നൊരു സാധ്യത ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുരേന്ദ്ര വിഭാഗം പറയുന്നത് ദീർഘകാലമായി പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, സുപ്രധാനമായ പ്രവൃത്തികളിൽ ഒന്നും ഉണ്ടാകാതെ പരസ്യമായി പാർട്ടിക്കെതിരെ നിലപാടെടുക്കുക എന്നതെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനെതിരായി ഈ സുരേന്ദ്രൻ പക്ഷവും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതുപോലെ ശേഷം കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല ബി ജെ പിക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം.